എല്ലാ കൂട്ടുകാർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങൾ ഇന്ന് നിൽക്കുന്നത് ആലപ്പുഴ ബീച്ചിലാണ്. നമ്മുടെ ആലപ്പുഴ ബീച്ചിലെ മറൈൻ വേൾഡ് നിങ്ങൾ കേട്ട് കാണുമല്ലോ. കൊല്ലത്തും ഉണ്ടായിരുന്നു, നമ്മൾ പോയി അത് വീഡിയോ ചെയ്തതാണ്. മറൈൻ വേൾഡിൻ്റെ അക്കർലിക് അണ്ടർ വാട്ടർ ടണൽ അക്വേറിയം അത് കാണാനായിട്ടാണ് നമ്മൾ ഇന്ന് ആലപ്പുഴയിൽ എത്തിയിരിക്കുന്നത്. കാണോ, ഒരുപാട് ആൾക്കാരുണ്ട് നമ്മളെപ്പോലെ തന്നെ ഇത് കാണാനായിട്ട് എത്തിയിരിക്കുന്നത്. 120 രൂപയാണ് അഡൾട്ടായിട്ടുള്ളവർക്ക് ഇതിൻ്റെ ഒരു ടിക്കറ്റ് ചാർജ്. 5 വയസ്സിന് താഴെയുള്ള പിള്ളേർക്ക് തികച്ചും ഫ്രീ ആണ്. അങ്ങനെ നമ്മൾ അകത്ത് കയറിയിട്ട് നമുക്ക് ആദ്യം കാണാനുള്ള എന്താണെന്ന് അറിയാം, നമ്മുടെ രാഷ്ട്രപതിയായിരുന്ന, നമ്മുടെ മിസൈൽ മാൻ എന്നറിയപ്പെടുന്ന അബ്ദുൽ കലാം സാറിൻ്റെ കുറച്ച് ഹിസ്റ്റോറിക്കൽ മൊമെൻറ്റും, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സൈക്കിള് അവിടെ പ്രദർശനത്തിൽ വെച്ചിട്ടുണ്ട്. നോക്കിയേ, അടുത്തായി നമ്മൾ ചെല്ലുന്നത് ആനിമൽസിൻ്റെ ഓരോ കാടിൻ്റെ ആംബിയൻസ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് കാർട്ടൂൺ രീതിയിലുള്ള ആനിമൽസിനെയും സെറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും ഉണ്ട്, എന്തോ അതാണ്, സീബ്ര ഉണ്ട്, അതുപോലെ സിംഹമുണ്ട്, ജിറാഫ് ഉണ്ട്, എല്ലാ സാധനം അങ്ങനെ സെറ്റ് ചെയ്തിരിക്കുകയാണ്. കണ്ടോ, കോമഡി രീതിയിൽ, ഒരു കോമിക്സ് രീതിയിൽ അവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ കാടിൻ്റെ ആംബിയൻസിലും മറ്റു മൃഗങ്ങളെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ആന, ജിറാഫും മറ്റ് എല്ലാ മൃഗങ്ങളെയും അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ദേ നോക്കി കണ്ടോ, ആഫ്രിക്കൻ ആന ചെയ്യുന്നുണ്ടോ. ഇതുപോലെ ഇത് കണ്ട് ഫോട്ടോ എടുക്കാനായിട്ട് ഒരുപാട് പേരാണ്. നല്ല തിക്കും തിരക്കുമായിരുന്നു ഇവിടെ. നമ്മുടെ കുട്ടികൾക്കൊക്കെ നല്ല രീതിയിൽ ഇഷ്ടപ്പെടും. ഇതെല്ലാം മൂവ്മെന്റ് ഉണ്ട് കേട്ടോ, ഇതെല്ലാം പ്രവർത്തി ആ സൗണ്ട് ഉണ്ടാക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങുകയും ഒക്കെ ചെയ്യും. നല്ല ജിറാഫ്, കിങ്കോങ്, എല്ലാം സെറ്റപ്പ് ഉണ്ട്. ആ കുട്ടിയാന മുതൽ വലിയ ആന വരെ ഉണ്ട് കേട്ടോ, രസമാണ്. അതിൻ്റെ ആംബിയൻസ് അടിപൊളിയായിട്ട് അവരത് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ മാവ്, ഇത് മിക്കി മൗസ് അല്ലേ. ഇനി അടുത്തായി നമ്മൾ കിടക്കുന്നത് അക്വേറിയം സെക്ഷനിലേക്കാണ്. ഇതാണ് പ്ലാസ്മ അക്വേറിയം. ഇതിനകത്ത് കടലിലുള്ള മത്സ്യങ്ങളുണ്ട്, അതുപോലെ തന്നെ ശുദ്ധജല മത്സ്യങ്ങളുണ്ട്, എല്ലാം ഇട്ടിട്ടുണ്ട്. നമുക്ക് നോക്കാം എല്ലാം. എനിക്ക് പേരൊന്നും എല്ലാത്തിൻ്റെയൊന്നും അറിയത്തൊന്നുമില്ല. ഈ സാധനത്തിനൊന്നും പേര് എനിക്കറിയത്തില്ല, പക്ഷെ എന്നാലും കാണാൻ അടിപൊളിയാണ്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട സംഭവം അല്ലേ. നിങ്ങളത് കണ്ടു നോക്കിയേ, എന്തെല്ലാം വെറൈറ്റി ഓഫ് ഫിഷസാണ് നോക്കിക്കേ. ഇതെല്ലാം കടലിനടിയിലുള്ള മീനുകളാണ്. നിങ്ങൾ ഇതിനു മുമ്പ് ഇതിങ്ങനെ കണ്ടിട്ടുണ്ടോ? ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും വെറൈറ്റി ഓഫ് ഫിഷിനെ കാണുന്നത്. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ടണൽ അക്വേറിയം ആലപ്പുഴ ബീച്ചിലാണുള്ളത്. December 15 മുതൽ തുടങ്ങി ഏകദേശം January 2024 വരെ ഈ എക്സ്പോ നടക്കും. വർക്കിംഗ് ഡേയ്സിൽ 5 മണി മുതൽ 9 മണി വരെയും ഹോളിഡേ ഡേയ്സിൽ ഏകദേശം 2 മണിക്ക് തുടങ്ങി 9 മണി വരെയുമാണ് പ്രവേശനം നമുക്കിവിടെ അനുവദിക്കുന്നത്. മത്സ്യങ്ങളും മനുഷ്യനും തമ്മിലുള്ള ഒരു ബോണ്ടിങ് ഉണ്ടല്ലോ, അതാണ് നമ്മളിവിടെ കാണുന്നത്. കണ്ടോ, സ്കൂബ ഡൈവേഴ്സ് ഇതിനകത്ത് ഇറങ്ങി നിൽക്കോട്ടെ, കുട്ടികളത് കൗതുകത്തോടെ നോക്കി നിൽക്കുന്നത് നമുക്കിവിടെ കാണാൻ കഴിയും. എങ്ങനെ കേറി? കുഴപ്പമൊന്നും ഇല്ലല്ലോ. ഈ സ്കൂബ ഡൈവേഴ്സ് ഇതിനകത്ത് കിടക്കുന്നത് കാണാൻ തന്നെ നല്ല രസമാണ്. മീനുകളും അവരൊക്കെ ആയിട്ട് അങ്ങനെ കിടക്കുന്നതും അവരെ നീന്തുന്നതും ഒക്കെ കാണാനായിട്ട് എന്നൊരു രസമാണ്. ഇത് കണ്ടോ, ഒരാൾ കൊമ്പള വിടുന്നുണ്ടോ വായിക്കത്തോടെ, രസമല്ലേ കാണാനായിട്ട്. ഇതൊക്കെ വന്ന് അനുഭവിച്ച് നമ്മൾ അറിയണം ഒരിക്കലെങ്കിലും. ഇത് ശുദ്ധജല മത്സ്യമാണ്, കോഴിക്കാർപ്പ്, അതിൻ്റെ ടാങ്കാണ് ഇത്, പ്ലാസ്മ ടാങ്കാണ്. എല്ലാത്തിനും പ്രത്യേക പ്രത്യേക രീതിയിലാണ് അവർ ടാങ്ക് സെറ്റ് ചെയ്തിരിക്കുന്നത്. കാരണം പിള്ളേരൊക്കെ വന്നത് നോക്കുകയും തൊടുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. എന്ത് മീനാണെന്ന് നോക്കിക്കേ, ഞാൻ ഇന്നേ വരെ ഇങ്ങനെ ഇത്രയും മീനെ കണ്ടിട്ടില്ല. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കണ്ടോ, രസമല്ല. എല്ലാവരും വന്ന് ഫോട്ടോ എടുക്കുന്നത്, എല്ലാവർക്കും ഡാറ്റ കൊടുക്കുന്നുണ്ട്. കണ്ടോ, എന്താ തോന്നുന്നു? ചിരിയറിനെ വറക്കരുത്. ഒഴിവ് സമയങ്ങളിൽ നമ്മുടെ കുട്ടികൾ മുതൽ നമ്മുടെ ഫാമിലി മുതൽ നമുക്ക് പോകാൻ പറ്റിയൊരു പ്ലേസ് ഇത് തന്നെയാണ്. Yeah.
അടുത്തതായിട്ട് നമ്മൾ പ്രവേശിക്കുന്നത് ടണൽ അക്വേറിയം സെക്ഷനിലേക്കാണ്. ഇനി ഞാൻ അധികം സംസാരിക്കുന്നില്ല. നമ്മൾ കാണാത്തതും കണ്ടതുമായ ഒട്ടനവധി നിരവധി മത്സ്യങ്ങൾ ഇവിടെയുണ്ട്. നമുക്ക് ഒരുമിച്ച് അവരെ കാണാം. ബാ, ഏകദേശം 200 അടി ദൂരമുള്ള ടണൽ അക്വേറിയമാണ്. എനിക്ക് തോന്നുന്നു കേരളത്തിലെ തന്നെ ആദ്യത്തെയാണ് ഇത്രയും ദൂരം കൂടിയ ടണൽ അക്വേറിയം. അതിന്റെ കാഴ്ചകൾ നമുക്ക് ഒരുമിച്ച് കാണാം.
ഞാൻ പറഞ്ഞത് ശരിയല്ലേ? ഇത് നമ്മൾ അനുഭവിച്ച് തന്നെ അറിയേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് എല്ലാവരും വന്ന് ഇത് കാണണം കേട്ടോ. കണ്ടാൽ മാത്രമേ അതിൻ്റെ ഫീല് പറഞ്ഞാൽ മനസ്സിലാകത്തുള്ളൂ. കടലിനടിയിൽ കൂടെ നമ്മൾ നടന്നു പോകുന്ന ഒരു ഫീലാണ്. അക്കുറത്തിൽ കൂടെ നമ്മൾ നടക്കുമ്പോൾ മീനിൻ്റെ എല്ലാ ഭാഗങ്ങളും നമുക്ക് കാണാനായിട്ട് സാധിക്കും. കണ്ട് നമുക്ക് ടൈം എത്ര സമയം വേണമെങ്കിലും എടുത്ത് നമുക്ക് നടന്ന് പെയ്യെ പോയാൽ മതി. അത് നമ്മൾ കാണണമെന്ന് നമ്മളുടെ കുട്ടികളെയും നമ്മുടെ ഫാമിലിയും ഒക്കെ ഒന്ന് കാണിക്കുകയാണെങ്കിൽ അതിൽ പരം സന്തോഷം വേറെ ഒന്നുമില്ല. 120 രൂപ ടിക്കറ്റ് റേറ്റ് എങ്കിലും എൻട്രി ഫീസ് എങ്കിലും ഇതൊരു വർത്താണ്. അത് ഇതിനകത്ത് കയറി കണ്ടു കഴിഞ്ഞാൽ മാത്രമേ മനസ്സിലാകത്തുള്ളൂ. കാഴ്ചകൾ ഇവിടം കൊണ്ട് തീരുന്നില്ല, അക്കുറത്തിൻ്റെ കാഴ്ചകൾ ഇവിടം കൊണ്ട് തീരുന്നില്ല, ഇനി അങ്ങോട്ട് കിടക്കുകയാണ്. അത് കഴിഞ്ഞിട്ടും ഒരുപാട് കാഴ്ചകൾ നിങ്ങളെ കാത്തിരിക്കുന്നു. അങ്ങനെ നമ്മൾ എത്തിയിരിക്കുന്നത് കടലമ്മയുടെ കൊട്ടാരത്തിനടുത്താണ്. അടിപൊളി കൊട്ടാരമല്ലേ? ഇപ്പം കടലമ്മയുടെ കൊട്ടാരത്തിൽ മത്സ്യങ്ങൾ കുറവാണ്, കൊല്ലത്തെ അപേക്ഷിച്ച് ഒരുപാട് മത്സ്യങ്ങൾ കുറവാണ് അല്ലേ? നമ്മൾ കൊല്ലത്തെ വീഡിയോ ചെയ്തിരുന്നു. എന്നാൽ ആ അടിപൊളിയായിട്ടുണ്ട് കൊട്ടാരം, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇത് കണ്ടോ, ഫിഷ് ക്യാച്ചിങ്. അതായത് ഒരു പരിധി പ്രായം കുറഞ്ഞ പിള്ളേർക്ക് വരെ ഇതിനകത്ത് പങ്കെടുക്കാം. 30 രൂപയാണ് ചാർജ് ഇവർ ഈടാക്കുന്നത്. ഇതിനകത്ത് നിന്ന് നമുക്ക് ഫിഷിനെ പിടിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് യെല്ലോ കളറുള്ള ഫിഷുണ്ട്, അതിനെ പിടിച്ചു കഴിഞ്ഞാൽ അവിടെ കിടക്കുന്ന പ്രൈസ് നമുക്ക് എന്താണേലും അവർ തരും. ഒരു ബക്കറ്റും ഒരു അരിപ്പ, ഞങ്ങളുടെ ആദ്യം അരിപ്പ എന്നാണ് പറയുന്നത്, അതും കൊടുക്കും. അത് വെച്ചിട്ട് വേണം നമുക്ക് ഫിഷ് ക്യാച്ച് ചെയ്യാനായിട്ട്. കണ്ടോ, പിള്ളേരൊക്കെ തകൃതിയായിട്ട് നടന്ന് പിടിക്കുകയാണ്. ഇനിയാണ് മോനെ മെയിൻ സംഭവം. നിങ്ങളുടെ കയ്യിൽ 5 രൂപയുണ്ടോ? 5 രൂപ മുതൽ 50,000 രൂപ വരെയുള്ള സാധനങ്ങൾ നമുക്ക് ഇവിടുന്ന് പർച്ചേസ് ചെയ്യാം. അതുപോലെ സ്റ്റാളുകൾ ഇവിടെ ഉണ്ട്. കരിപ്പട്ടിയൊക്കെ നമുക്ക് ഫ്രീ, ടേസ്റ്റൊക്കെ അടിക്കാനായിട്ട് ഫ്രീ ആയിട്ട് തരും. പിന്നെ രാജസ്ഥാനി അച്ചാറുകൾ, തുണിത്തരങ്ങളെ, ഹലുവകളെ, ചെരുപ്പുകൾ, രാജസ്ഥാനി ചെരുപ്പുകളെ, അതുപോലെ തന്നെ അവരുടെ തന്നെ അച്ചാറുകൾ മെയിനാണ്. കേട്ടോ, ടേസ്റ്റ് ചെയ്യാനായിട്ട് ടേസ്റ്റിംഗ് ഫ്രീ, എല്ലായിടത്തും ടേസ്റ്റ് ചെയ്യാനായിട്ട് ഫ്രീ ആയിട്ട് കിട്ടും. ഞങ്ങൾ ഒരുപാട് ടേസ്റ്റ് ചെയ്തതാണ്. പിന്നെ ബെഡ്ഷീറ്റുകൾ, കമ്മലുകൾ, കളക്ഷൻസ് ഒരുപാടുണ്ട്. അതുപോലെ തന്നെ കുട്ടികൾക്ക് ആവശ്യമായ കളിപ്പാട്ടങ്ങളുടെ കളക്ഷൻ ധാരാളമായിട്ട് ഇവിടെ ഉണ്ട്. നിങ്ങൾ കണ്ടില്ലേ, സെറ്റല്ലേ? ഏകദേശം 2-2.5 മണിക്കൂർ നമുക്ക് ഈ എക്സ്പോയ്ക്ക് അത് നമുക്ക് ചെലവഴിക്കാനായിട്ട് പറ്റും. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത, 2.5 മണിക്കൂർ. അത് കൂടുതലും എനിക്ക് തോന്നുന്നു ഷോപ്പിങ്ങിന് ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള സ്റ്റാളുകളാണ്. ഐസ്ക്രീം കിട്ടും, ഇത് കണ്ടോ, വിത്തിനങ്ങൾ എന്ത് വേണമെങ്കിലും കിട്ടും, അതിനാവശ്യമായ വളങ്ങൾ എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ സ്വീറ്റ്സ്, വെറൈറ്റി ഓഫ് സ്വീറ്റ്സ് ഇവിടെ കിട്ടും. കമ്മലൊക്കെ ചാറ പറ കളക്ഷൻസ്. പിന്നെ അടുത്ത ഫുഡ് കോർട്ട്, ഇവിടെ നമുക്ക് ബജ്ജി തൊട്ട് വാട, ഉഴുന്ന വട, പരിപ്പട എല്ലാം കിട്ടും. ചായ, പിന്നെ ഇത് ജ്യൂസ്, കരിമ്പിൻ ജ്യൂസ്, എല്ലാ സംഭവങ്ങളും ഉണ്ട്. എല്ലാം മിതമായ റേറ്റേ ഉള്ളൂ കേട്ടോ. അങ്ങനെ നമ്മൾ പുറത്തെത്തിയിരിക്കുകയാണ്. ഇവിടെ കണ്ട ഫോട്ടോ എടുക്കുകയാണ്. നമ്മുടെ 360 വ്യൂ ആണ് ഇതിനകത്തോടെ അവർ കവർ ചെയ്ത് നമുക്ക് തരുന്നത്. നല്ലൊരു സെറ്റപ്പ് അല്ലേ? എനിക്ക് ഇഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ എന്നെ നിരാശപ്പെടുത്തിയൊരു സംഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ റൈഡുകളൊന്നും ഓപ്പണായിട്ടില്ല. ആകെ ഓപ്പണായിട്ടേക്കുന്നതെന്ന് വെച്ചാൽ ഇതുപോലുള്ള സെറ്റപ്പുകളൊക്കെയാണ്. നമ്മൾ റിങ് ഇട്ടിട്ട് അതിനകത്ത് റിങ് ഏതിനകത്താണോ വീഴുന്നത് ആ സാധനം നമുക്ക് കിട്ടത്തില്ലേ. ഇതിന് 50 രൂപ ആണ് ചാർജ് ഈടാക്കുന്നത്. ഒരു 7 റിങ് നമുക്ക് തരും. ഇവിടുന്ന് ആളില്ല കണ്ടോ, ഇങ്ങും ആളില്ല. പിന്നെ കുട്ടികൾ 3-4 പേര് ബോൾ എറിഞ്ഞിട്ട് വീഴ്ത്താനായിട്ട് ശ്രമിക്കുന്നുണ്ട് ഗ്ലാസ്, പക്ഷേ അവർക്കത് കഴിഞ്ഞില്ല, സാധിച്ചില്ല. നിങ്ങൾ നോക്കിയേ, ഒരു റൈഡും ഓപ്പണായിട്ടില്ല. 15 ഡിസംബർ 15 തുടങ്ങി ഏകദേശം ജനുവരി 15 വരെയുണ്ട്. ഈ ഒരാഴ്ചയിൽ റൈഡുകളെല്ലാം ഓപ്പൺ ആകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഒരുപാട് റൈഡുകൾ സെറ്റ് ചെയ്യാനായിട്ട് ഇരിപ്പുണ്ട്. അതുപോലെ തന്നെ കുളം, പൂൾ സെറ്റ് ചെയ്തിട്ട് അതിനകത്തൂടെ ബോട്ടിങ്ങിനുള്ള സെറ്റപ്പാണെന്ന് തോന്നുന്നു. അതും ശരിയായിട്ടില്ല. വരും ദിവസങ്ങളിൽ ഇതെല്ലാം ശരിയാകും. അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായ ചെടികൾ എല്ലാ സാധനങ്ങളും കേട്ടോ. അബിയ ഫ്രൂട്ട്സ് എന്ന് പറയുന്നതെല്ലാം കേട്ടിട്ടില്ലേ? അബിയു എന്ന് തോന്നുന്നു. അതിൻ്റെ ചെടി വരെ ഇവിടെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ പുറത്തെത്തിയിരിക്കുകയാണ്. ഇതായിരുന്നു ആലപ്പുഴ ബീച്ചിലെ അണ്ടർ വാട്ടർ ടണൽ അക്വേറിയത്തിൻ്റെ കാഴ്ചകൾ. എല്ലാവരും ഇവിടെ വന്നൊന്ന് വിസിറ്റ് ചെയ്യണം. 120 രൂപയാണെന്ന് കരുതി വരാതിരിക്കരുത്. നമ്മുടെ ആലപ്പുഴ ബീച്ചിലാണ് ഈ ഫെസ്റ്റ് നടക്കുന്നത്.
അടിപൊളിയാണ്. അടിപൊളി എന്ന് വെച്ചാൽ അടിപൊളിയാണ്. പോലെ പോലെ ഒരു മിനിറ്റ് ഒരു മിനിറ്റ്. ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക, ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യുക, ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക. ഇനി മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.